മലാല വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ. നല്ല നാളേക്കായി നല്ല പരിചരണം. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ സേവനത്തോടെ ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ. നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ നിന്നും എസ് എസ് എൽ സി വിജയിച്ച എല്ലാവർക്കും ഉപരിപഠന സൗകര്യം ഉറപ്പാക്കണമെന്ന് ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. കരിപ്പൂർ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം ഇന്ന് പുലർച്ചെ 4:15 സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ വനിതാ തീർത്ഥാടകർക്കായി നിർമ്മിച്ച വനിതാ ബ്ലോക്കിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഹാജിമാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ എംഎൽഎമാരുടെയും ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓറഞ്ച് ബുക്കിൽ പറയുന്ന നിർദ്ദേശങ്ങൾ ഓരോ വകുപ്പുകളും പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. പ്രതീക്ഷകൾക്ക് ചിറകു മുളയ്ക്കുന്നു. നിലമ്പൂർ വയനാട് നഞ്ചങ്കോട് റെയിൽവേ അന്തിമ ലൊക്കേഷൻ സർവേക്ക് ടെൻഡർ വിളിച്ചു. വാർത്തകൾ വിശദമായി. ജില്ലയിൽ നിന്നും എസ് എസ് എൽ സി വിജയിച്ച എല്ലാവർക്കും ഉപരിപഠന സൗകര്യം ഉറപ്പാക്കണമെന്ന് ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. സീറ്റ് ക്ഷാമത്തിനും താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ 30% അധിക സീറ്റുകൾ അനുവദിക്കുകയാണ് മുൻവർഷങ്ങളിൽ ചെയ്തത്. അധിക ബാച്ചുകൾ അനുവദിച്ച് ജില്ലയിലെ ഹയർ സെക്കൻഡറി പഠന രംഗത്തെ പ്രതിസന്ധിക്കു ശാശ്വത പരിഹാരം കാണണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം കാരണം 7 സ്കൂളുകൾ സീറ്റ് വർധന നടപ്പാക്കാറില്ല. നടപ്പാക്കുന്ന സ്കൂളുകളിൽ ഒരു ക്ലാസ്സിൽ 70 കുട്ടികൾ വരെ ഇരുന്ന് പഠിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. എന്നാൽ മറ്റ് ജില്ലകളിൽ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ കുറച്ചു കുട്ടികളാണ് പഠിക്കുന്നത്. ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കണമെന്നും യോഗത്തിൽ എംഎൽഎമാർ ആവശ്യപ്പെട്ടു. ജില്ലയിൽ നിന്ന് 10-ാം തരം വിജയിച്ച പരമാവധി പേർക്ക് ഉപരിപഠനത്തിന് സൗകര്യമുണ്ടെന്ന് ഹയർ സെക്കൻഡറി മേഖലാ ഉപഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു. 77,800 പേരാണ് ജില്ലയിൽ നിന്നും എസ് എസ് എൽ സി വിജയിച്ചത്. 30% സീറ്റ് വർധനയും അൺഎയ്ഡഡ് ബാച്ചുകളും കൂട്ടുമ്പോൾ ഇവർക്കായി 66,846 + 1 സീറ്റുകൾ ജില്ലയിലുണ്ട്. വി എച്ച് എസ് സി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി പോളിടെക്നിക് ITC ITI IHRD വിഭാഗങ്ങളിലായി 8,590 സീറ്റുകളും ജില്ലയിലുണ്ട്. വിജയിച്ചവരുടെ എണ്ണവുമായി താരതമ്യം ചെയ്താൽ 2,391 സീറ്റുകളുടെ കുറവാണ് ജില്ലയിലുള്ളതെന്നും അദ്ദേഹം യോഗത്തിൽ അറിയിച്ചു. നിലവിൽ ജില്ലയിൽ നിന്നും 10-ാം തരം പാസ്സായവർക്ക് ഉപരിപഠനത്തിന് ലഭ്യമായ സീറ്റുകളുടെ എണ്ണവും കഴിഞ്ഞ വർഷത്തെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പരാതികളും കൂടി പരിശോധിച്ച് ബുധനാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുവാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ ഹയർ സെക്കൻഡറി മേഖല ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഒഴിഞ്ഞുകിടക്കുന്ന ഹയർ സെക്കൻഡറി ബാച്ചുകൾ കണ്ടെത്തി സീറ്റ് കുറവുള്ള ജില്ലകളിലേക്ക് മാറ്റുകയാണ് സർക്കാർ നയമെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു. ചേളാരി IOC ബോട്ടിലിംഗ് പ്ലാന്റിൽ നിന്നും പാചകവാതകവുമായി പോകുന്ന വാഹനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നും ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും പി അബ്ദുൽ ഹമീദ് MLA ആവശ്യപ്പെട്ടു. തിരൂർ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പോലീസ്, ഫയർഫോഴ്സ്, സിവിൽ സപ്ലൈസ് വകുപ്പുകൾ അടങ്ങിയ സംഘം ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുവാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കളക്ടർ VR പ്രേംകുമാർ നിർദ്ദേശം നൽകി.
സ്കൂൾ പ്രവൃത്തി സമയം തുടങ്ങുന്ന രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് ക്ലാസുകൾ അവസാനിക്കുന്ന 4 മുതൽ 6 വരെയും ടിപ്പറുകൾ ഓടരുതെന്ന ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന കാര്യം പോലീസും ഗതാഗത വകുപ്പും ഉറപ്പാക്കണമെന്ന് KPA മജീദ് MLA ആവശ്യപ്പെട്ടു. പൊന്നാനി നിളയോര പാതയിലെ കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പൊന്നാനി MLA പ്രതിനിധി യോഗത്തിൽ ആവശ്യപ്പെട്ടു. വികസന സമിതി യോഗങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കരുതെന്ന് അഡ്വക്കേറ്റ് UK ലത്തീഫ് MLA ആവശ്യപ്പെട്ടു. താലൂക്ക് തലങ്ങളിൽ നടന്ന കരുതലും കൈത്താങ്ങും പൊതുജന പരാതി പരിഹാര അദാലത്തിൽ ലഭിച്ച അപേക്ഷകളിൽ June 30 നടപടി എടുത്ത് റിപ്പോർട്ട് കൈമാറണമെന്ന് വിവിധ വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. തദ്ദേശ വകുപ്പ്, സിവിൽ സപ്ലൈസ്, KCB, വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളാണ് ലഭിച്ചതിൽ ഏറെയും. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളിൽ താലൂക്ക് ചാർജ് ഓഫീസർമാരും അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. ജില്ലാ വികസന സമിതി യോഗങ്ങളിൽ MLA മുൻകൂട്ടി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി ലഭ്യമാക്കണം. പുതിയ അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ വിദ്യാലയ പരിസരങ്ങളിലും മറ്റും ലഹരി ഉപയോഗം കണ്ടെത്തുവാൻ പോലീസും എക്സൈസും സംയുക്തമായി റെയ്ഡുകൾ നടത്തണം. 2022 നവംബർ 1 മുതൽ 2023 മെയ് 30 വരെയുള്ള കാലയളവിൽ ജില്ലയിൽ 12,200 ഈ പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വില്ലേജ് തല ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റികൾ ചേരുന്നതിനും അതാത് പ്രദേശത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്നതും ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വാങ്ങാവുന്നതുമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും നടപടികൾ സ്വീകരിച്ചതായും ജില്ലാ കളക്ടർ യോഗത്തിൽ അറിയിച്ചു. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാത നവീകരണം പുനരാരംഭിക്കുവാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. MLA പി ഉബൈദുള്ള, പി അബ്ദുൽ ഹമീദ്, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, TV ഇബ്രാഹിം, കുർക്കൂലി മൊയ്തീൻ, അഡ്വക്കേറ്റ് UA ലത്തീഫ്, KPA മജീദ്, സബ് കളക്ടർമാരായ ശ്രീധന്യ സുരേഷ്, സച്ചിൻകുമാർ യാദവ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് NM മെഹറലി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AM സുമ, ED, PV അബ്ദുൽ വഹാബ് MP പ്രതിനിധി, അഡ്വക്കേറ്റ് അബു സിദ്ദിഖ്, മുഹമ്മദ് ബഷീർ MP പ്രതിനിധി, അഷ്റഫ് കോക്കൂർ, ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. 2022-23 വർഷത്തെ പദ്ധതി നിർവഹണത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് 1st നേടിക്കൊടുക്കുന്നതിൽ പങ്കുവഹിച്ച ജില്ലയിലെ MPമാർ, MLAമാർ തുടങ്ങിയവർക്കും വിവിധ വകുപ്പുകൾക്കുമുള്ള പ്രശംസാ പത്രവും യോഗത്തിൽ വിതരണം ചെയ്തു. താനൂർ ബോട്ടപകട സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരെയും ഉദ്യോഗസ്ഥരെയും യോഗം അഭിനന്ദിച്ചു. കരിപ്പൂർ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനം ഇന്ന് പുലർച്ചെ 4:15 സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. പുലർച്ചെ 4:15 145 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടത്. MPമാരായ MP അബ്ദുസമദ് സമദാനി, MK രാഘവൻ, TV ഇബ്രാഹിം MLA, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി, അംഗങ്ങളായ കെ ഉമർ ഫൈസി മൂക്കം, അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി, മുഹമ്മദ് ഖാസിൻ കോയ, ഡോക്ടർ IP അബ്ദുൽ സലാം, സഫർ കയാൽ, PT അക്ബർ, ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി CEO ഷാരിഖ് ആലം, എയർപോർട്ട് ഡയറക്ടർ S സുരേഷ്, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ PM ഹമീദ്, അസിസ്റ്റന്റ് സെക്രട്ടറി N മുഹമ്മദ് അലി, ഹജ്ജ് ഒഫീഷ്യൽ അസൈൻ PK പന്തീർപാടം, ഹജ്ജ് സെൽ ഓഫീസർ KK മൊയ്തീൻകുട്ടി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ്, എയർ ഇന്ത്യ എക്സ്പ്രസ് സ്റ്റേഷൻ മാനേജർ സുജിത് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് നിന്നും ആദ്യ ദിവസമായ ഇന്ന് 2 വിമാനങ്ങളാണുള്ളത്. പുലർച്ചെ 4:25 IX 30:31 നമ്പർ വിമാനവും രാവിലെ 8:30 IX 30:21 നമ്പർ വിമാനവും ഓരോ വിമാനത്തിലും 145 പേരാണ് യാത്രയാവുക. ആദ്യ വിമാനത്തിൽ 69 പുരുഷന്മാരും 76 സ്ത്രീകളും, രണ്ടാമത്തെ വിമാനത്തിൽ 77 പുരുഷന്മാരും 68 സ്ത്രീകളുമായി 10 മിനിറ്റ് നേരത്തെ 4:15 പുറപ്പെട്ടു. കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ വനിതാ തീർത്ഥാടകർക്കായി നിർമ്മിച്ച വനിതാ ബ്ലോക്കിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ തീർത്ഥാടകരുള്ള മലബാർ മേഖലയിൽ 60% വരുന്ന വനിതാ തീർത്ഥാടകർക്ക് സുഗമമായ യാത്ര ഒരുക്കുന്നതിനായി 8.20 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 31,094 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നിർമ്മിച്ച വനിതാ ബ്ലോക്കിൽ
ശാരീരിക പ്രയാസം നേരിടുന്നവർക്കും രോഗികൾക്കും പ്രത്യേക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. AC നോൺ AC ഡോർമെറ്ററികളും നിസ്കാരമുറികളും റിസപ്ഷൻ, കഫറ്റേരിയ, ടോയ്ലറ്റ് എന്നിവയും മികച്ച രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 500 പേർക്ക് ഒരേ സമയം ഇവിടെ താമസിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ബേസ്മെന്റ് ഫ്ലോറിൽ പാർക്കിംഗ് സംവിധാനവും അവിടെ നിന്ന് ലിഫ്റ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 2019 ഹജ്ജ് ക്യാമ്പിലാണ് പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലാസ്ഥാപനം നടത്തിയത്. കോവിഡിന് ശേഷം 2021 ഹജ്ജ് തീർത്ഥാടനം പുനരാരംഭിച്ചപ്പോൾ വനിതാ ബ്ലോക്ക് പ്രവർത്തനത്തിന് സജ്ജമായിരുന്നുവെങ്കിലും കോഴിക്കോട് എയർപോർട്ട് എംബാർക്കേഷൻ സ്റ്റേഷനായി തിരഞ്ഞെടുക്കാത്തതിനാൽ പ്രവർത്തനം നടത്താൻ സാധിച്ചില്ല. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണം ഏറ്റെടുത്ത് നടത്തിയത്. TV ഇബ്രാഹിം MLA ചടങ്ങിൽ അധ്യക്ഷനായി. പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, MPമാരായ ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി, ET മുഹമ്മദ് ബഷീർ, MLA മാരായ PTA റഹീം, P മുഹമ്മദ് മോഹ്സിൻ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫൈസി, ജില്ലാ കലക്ടർ VR പ്രേംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹാജിമാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ സ്ത്രീകൾക്ക് മാത്രമായി നിർമ്മിച്ച പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ കേന്ദ്ര ഹജ്ജ് നയം വരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനം കരട് തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു. കേരളത്തിന്റെ 70% ആവശ്യങ്ങളും നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 20,000 രൂപയാണ് ടാക്സ് എന്ന പേരിൽ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ കൈപ്പറ്റിയിട്ടുള്ളത്. ആ പണം സർക്കാരിലേക്ക് അടക്കാതെയാണ് ഇവര് പിന്നെ അത് കൈവശം വെച്ചു. ഇതിന് മുമ്പ് സർവീസ് ചാർജ് എന്ന പേരിലായിരുന്നു അതുണ്ടായിരുന്നത്. പിന്നീട് GST ആയ സമയത്തും ആ ഒരു ടാക്സ് അടക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ പേരിൽ ടാക്സ് വെട്ടിപ്പ് നടത്തുക എന്നുള്ളത് ഒരു സർക്കാരിൽ പങ്കുവഹിക്കുന്ന ഒരു മന്ത്രി എന്നുള്ളതിൽ ഞങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കാൻ കഴിയും. തീർത്ഥാടകരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റിൽ തിരിച്ചടക്കും. അത് ഹാജിമാരുടെ സൗകര്യത്തിനായി പ്രത്യേക പ്രതിനിധിയായി ജിദ്ദ കോൺസുലേറ്റിലേക്ക് IAS ഓഫീസറെ അയക്കണമെന്ന കേരളത്തിന്റെ ആവശ്യപ്രകാരമാണ് മുൻ ജില്ലാ കലക്ടർ ജാഫർ മാലിക്കിനെ സർക്കാർ അയച്ചത്. ഹാജിമാർക്ക് അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടാം. 3 എംബാർക്കേഷൻ പോയിന്റുകളിലും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹജ്ജ് കർമ്മത്തിന്റെ പേരിൽ ചില സ്വകാര്യ ഗ്രൂപ്പുകൾ നികുതി വെട്ടിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. മുൻ വർഷങ്ങളിൽ ഹാജിമാരിൽ നിന്ന് ഈടാക്കിയ GST വിഹിതം അടയ്ക്കാൻ ചില സ്വകാര്യ ഗ്രൂപ്പുകൾ തയ്യാറാകാത്തതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ മന്ത്രിയുടെയോ ഹജ്ജ് കമ്മിറ്റിയുടെ പേരിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. സ്വകാര്യ ഗ്രൂപ്പുകളെ നിരോധിക്കാൻ സർക്കാർ ശുപാർശ ചെയ്തിട്ടില്ല. എന്നാൽ നിരവധി തീർത്ഥാടകരിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിലുള്ള ഇടപെടൽ. നികുതി വെട്ടിപ്പിന് ഒരു കാരണവശാലും കൂട്ടുനിൽക്കാൻ കഴിയില്ലെന്ന് മന്ത്രി ആവർത്തിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ MLA മാരുടെയും ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓറഞ്ച് ബുക്കിൽ പറയുന്ന നിർദ്ദേശങ്ങൾ ഓരോ വകുപ്പുകളും പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മഴക്കാലത്തിന് മുന്നോടിയായി പകർച്ചവ്യാധിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും പ്രതിരോധ മരുന്നുകളുടെയും പാമ്പുകടിയേറ്റാൽ ഉപയോഗിക്കുന്ന ആന്റി വൈറസിന്റെയും ലഭ്യത ഉറപ്പാക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ തദ്ദേശ വകുപ്പുമായി സഹകരിച്ച് പൂർത്തിയാക്കണം. ഓരോ പഞ്ചായത്ത് തലത്തിലും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾക്കനുസരിച്ച് കൺട്രോൾ റൂമുകൾ സജ്ജമാക്കാനും ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും നിർദ്ദേശം നൽകി. ദുരന്തമുഖത്ത് കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തണം. ദുരന്ത മുന്നറിയിപ്പുകൾ ഉണ്ടാകുമ്പോൾ ആളുകളെ ഒഴിപ്പിക്കാനുള്ള ചുമതല പോലീസിനാണെന്നും പ്രോട്ടോകോൾ പ്രകാരമാണ് ഒഴിപ്പിക്കൽ നടത്തേണ്ടതെന്നും യോഗം നിർദ്ദേശിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ IAG പട്ടികയിൽ ഉൾപ്പെട്ടതാണെന്ന് പോലീസ് ഉറപ്പാക്കണം. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം വന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് റവന്യൂ വകുപ്പുമായി ചേർന്ന് നടപടികൾ പൂർത്തിയാക്കണം. ദുരിതാശ്വാസ ക്യാമ്പയിനായി തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളുടെ ഫിറ്റ്നസും ശുചിമുറികളുടെ വൃത്തിയും വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പാക്കണം. ഭക്ഷ്യലഭ്യത ഉറപ്പാക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിന് യോഗം നിർദ്ദേശം നൽകി. ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ആദിവാസി മേഖലകളിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുടിവെള്ള പദ്ധതികൾക്ക് ആവശ്യമായ വൈദ്യുതി ഉറപ്പാക്കാൻ KSEB അധികൃതർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി ലൈൻ പൊട്ടിവീണാൽ ഉടൻ വിച്ഛേദിക്കണം.
ഫ്ളഡ് ലെവലിന് താഴെയുള്ള ട്രാൻസ്ഫോമറുകൾ ഉടൻ തന്നെ മാറ്റി സ്ഥാപിക്കണം. കുടിവെള്ളത്തിൽ മാലിന്യം കലരുന്നില്ലെന്ന് വാട്ടർ അതോറിറ്റി ഉറപ്പാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. വില്ലേജ് തല ദുരന്ത നിവാരണ കമ്മിറ്റി ചേരുന്നുണ്ടെന്നും തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറും ADM ഉറപ്പാക്കണം. 15 ദിവസത്തിലൊരിക്കൽ താലൂക്ക് തല ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേരണമെന്നും നിർദ്ദേശിച്ചു. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് 15 ദിവസത്തിനുള്ളിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. യോഗത്തിൽ വിവിധ MLA ജില്ലാ കളക്ടർ VR പ്രേംകുമാർ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ജിനു പുന്നൂസ്, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതീക്ഷകൾക്ക് ചിറകു മുളയ്ക്കുന്നു. നിലമ്പൂർ വയനാട് നഞ്ചൻകോട് റെയിൽവേ അന്തിമ ലൊക്കേഷൻ സർവേക്ക് ടെൻഡർ വിളിച്ചു. കേരളത്തിന് ഏറ്റവും ഗുണകരമായ രണ്ട് പദ്ധതികൾക്കാണ് ദക്ഷിണ റെയിൽവേയുടെ എറണാകുളത്തെ നിർമ്മാണ വിഭാഗം ചീഫ് എഞ്ചിനീയർ ഓഫീസ് ടെൻഡർ വിളിച്ചത്. നിലമ്പൂർ വയനാട് നഞ്ചൻകോട് റെയിൽവേ പാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേക്കും നേമം കൊച്ചിങ് ടെർമിനൽ നിർമ്മാണത്തിനുമാണ് ടെൻഡറുകൾ വിളിച്ചത്. ഏറെക്കാലത്തെ ആവശ്യത്തിനൊടുവിലാണ് ടെൻഡർ വിളിച്ചിരിക്കുന്നത്. നടപടിയെ നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ സ്വാഗതം ചെയ്തു. ആദിവാസി കൂട്ടായ്മ ITDP ഓഫീസിനു മുന്നിൽ നടത്തുന്ന ഭൂസമരം ഇന്ന് 26-ാം ദിവസത്തിലേക്ക്. പ്രതികൂല കാലാവസ്ഥയിലും പ്രക്ഷോഭം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിശ്ചയദാർഢ്യത്തിലാണ് സമരസമിതി. ഭൂരഹിത കുടുംബങ്ങൾക്ക് കുറഞ്ഞത് 1 ഏക്കർ ഭൂമി ആവശ്യപ്പെട്ട് May 10 സമരം തുടങ്ങിയത്. വൈകാതെ നേതാക്കൾ നിരാഹാരം തുടങ്ങി. വിവിധ കോളനികളിൽ നിന്ന് സ്ത്രീകൾ അനുഭാവ സത്യാഗ്രഹം തുടങ്ങി. സബ് കലക്ടർ, ഡെപ്യൂട്ടി കലക്ടർ എന്നിവർ ചർച്ച നടത്തി. 26 കലക്ടർ നേരിട്ടെത്തി ചർച്ച നടത്തി. സമരസമിതി 50 സെന്റ് കിട്ടിയാൽ ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് സമരസമിതി അറിയിച്ചു. ഉന്നതതലത്തിൽ തീരുമാനം വേണ്ടതിനാൽ ഉദ്യോഗസ്ഥർ നിസ്സഹായരായി. ബിന്ദു വയലാശ്ശേരി, ഗീത അരവിന്ദ് എന്നിവർ നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. സത്യാഗ്രഹം ചെയ്യുന്നവർ ഓഫീസ് മുറ്റത്ത് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നു. നേതാക്കൾ സമരവേദിയിൽ നിന്നാണ് കുട്ടികളെ സ്കൂളിൽ അയച്ചത്. പാർട്ടികൾ സമരത്തെ അവഗണിച്ച നിലയാണ്. മന്ത്രിമാർ, MLA ഉൾപ്പെടെ ജനപ്രതിനിധികൾ ആരും പന്തലിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. പ്രതികൂല കാലാവസ്ഥയിലും സമരം ശക്തമാക്കാനാണ് സമരസമിതി തീരുമാനം. ഉന്നത വിദ്യാഭ്യാസത്തിന് അടിസ്ഥാന സൗകര്യം കുറഞ്ഞതാണ് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് വിദേശ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുന്നതെന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്. അമരമ്പലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട്ടുംപാടം വ്യാപാര ഭവനിൽ ഉന്നത വിജയികളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് ക്യാമ്പിൾ രവി അധ്യക്ഷത വഹിച്ചു. VP അബ്ദുൾ കരീം, സലാം ചീരിക്കൽ, KT രതീഷ്, അമീർ വള്ളിക്കാടൻ, അമീർ പൊറ്റമ്മൽ, ജോബിൻ തോമസ്, ബാലൻ പുതിയകളം എന്നിവർ സംസാരിച്ചു. ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ 1992-93 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘമായ മാനവേദന്റെ മണിമുറ്റത്തിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. മുക്കട്ടിൽ വെച്ച് നടന്ന പരിപാടി നിലമ്പൂർ CI സുനിൽ പുളിക്കൽ നിർവഹിച്ചു. ഓരോ രക്ഷിതാക്കളും നിരവധി പരീക്ഷകളും പരീക്ഷണങ്ങളും കഴിഞ്ഞാണ് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഈ എത്തി നിൽക്കുന്നവരിൽ തന്നെ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളുണ്ടാവും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, കൃഷിക്കാരുണ്ടാവും, ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും, കൂലിപ്പണിക്കാരുണ്ടാവും, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ടാവും. എന്തായാലും ഇവരൊക്കെ ഒരുമിച്ച് ഇത്രയും കാലത്തിന് ശേഷവും ആ കൂട്ടായ്മ കൊണ്ടുപോകുന്നു എന്നുള്ളതില് നമ്മൾ കാണേണ്ട ഒരു എലമെന്റ് അത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. എത്ര തന്നെ നമ്മള് ഏതൊക്കെ പരീക്ഷകളിൽ വിജയിച്ചാലും എത്ര തന്നെ നമ്മള് പണം സമ്പാദിച്ചാലും അതിനപ്പുറത്ത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വികാരം, സഹാനുഭൂതി എന്ന് പറയുന്ന ദീനാനുകമ്പ എന്ന് പറയുന്ന ഒരു വികാരം ഇതൊന്നും മനസ്സിലില്ല എങ്കിൽ നമ്മുടെ വിജയങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ ഇനിയും മുകളിലേക്ക് എത്തുന്നത്, നിങ്ങൾ എത്ര കാലം എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് നല്ല മനുഷ്യനാവാനാണ്. അതായിത്തീരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മൊമന്റോ വിതരണം CI നിർവഹിച്ചു. ഗീത ടീച്ചർ അധ്യക്ഷതയായി. നഗരസഭ ഡിവിഷൻ കൗൺസിലർ അഷറഫ് മഠത്തിൽ, അഷറഫ് പടിക്കൽ, ഷാനവാസ് ജയദേവൻ, രമേശൻ, താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗഫൂർ റിനി സ്വാഗതവും ഹാജിറ നന്ദിയും പറഞ്ഞു. ലോക സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം എടക്കര ബൈക്കേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൈക്കിൾ റാലി നടത്തി. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാര വ്യായാമം എന്ന പ്രമേയത്തിൽ നടന്ന പരിപാടി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അരുൺ ബാബു,
പി കെ ജാവദ്, സി ടി സലീം, ടി പി ഷെഫീഖ്, ജിതിൻ, ജെറിൻ എന്നിവർ നേതൃത്വം നൽകി. എരുമമുണ്ട എസ്കർ ക്ലബിന്റെയും കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് ഓഫീസിന്റെ സഹകരണത്തോടും കൂടി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മാതത്തോടിന്റെ വശങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പച്ചപ്പിനെയും തകിടം മറിയുന്ന ആവാസ വ്യവസ്ഥയും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ പരിപാടിയിൽ കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് ഡെപ്യൂട്ടി ഓഫീസർ ഗിരീഷ് എസ്കർ, പ്രസിഡന്റ് ഷൌക്കത്ത് മച്ചിങ്ങൽ എന്നിവർക്ക് മാസ്റ്റർ സൈസിൽ കൊമ്പൻ തൈകൾ നൽകി ഉദ്ഘാടനം ചെയ്തു. എസ്കർ ഭാരവാഹികളായ ഷൌക്കത്ത്, റജിൻ, സനൂപ്, നജീബ്, ആഷിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിപാടിയിൽ സജീവമായി പങ്കെടുത്ത എസ്കർ പ്രവർത്തകർക്കും കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാർക്കും ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുന്നതായി എസ്കർ ഭാരവാഹികൾ പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.